കുട്ടനാട്ടിലെ കർഷക പ്രശ്നങ്ങൾ ഉയർത്തി കൊടിക്കുന്നിൽ സുരേഷ് എം പി ത്രിദിന നിരാഹാര സത്യാഗ്രഹം നടത്തി. കർഷകാത്മഹത്യകൾ തടയാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ വേണമെന്നും അല്ലെങ്കിൽ കർഷകരുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. അധ്വാനത്തിന്റെ വില നൽകാതെ കർഷകനെ വലയ്ക്കുന്നുവെന്ന് കാണിച്ച് പട്ടിണിയുടെ വില മനസ്സിലാക്കി കൊടുക്കുന്ന സമരവുമായാണ് എം പി രംഗത്ത് വന്നത്. കുട്ടനാട് താലൂക്ക് ആസ്ഥാനമായ മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ മുന്നിലായിരുന്നു എം പിയുടെ 3 ദിവസം നീണ്ട ഉപവാസം നടന്നത്. മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ സമരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയും ബാങ്കുകളുടെ തലയിൽ ചാർത്തിയും സംസ്ഥാന സർക്കാർ കർഷകനെ വഞ്ചിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. കർഷകരുടെ നെല്ല് സംഭരിച്ചതിന് ശേഷം അതിൻ്റെ വില ബാങ്കുകളുടെ കൺസോർഷ്യത്തിന് വായ്പയായി കൃഷിക്കാരന് കൊടുത്തിട്ട് അവനെ കടക്കണിയിലാക്കുക. ആ വായ്പ സർക്കാർ കൃത്യമായി അടയ്ക്കാതെ വരുമ്പോൾ അവൻ സിവിൽ സ്കോറിൽ ഉൾപ്പെടുകയും അവൻ ജപ്തി നടപടികൾ നേരിടുകയും ചെയ്യണം. സമരത്തിന്റെ 3-ാം നാൾ നടന്ന സമാപന പരിപാടിയിൽ കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ സംബന്ധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിച്ചു. സമരത്തിന് ആവേശം പകർന്ന് കുട്ടനാടിന്റെ പെരുമ മുഴക്കുന്ന കലാപരിപാടികളും അരങ്ങേറി. മീഡിയ വൺ ആലപ്പുഴ.